നമസ്കാരം. പ്രതീക്ഷയുടെ കാത്തിരുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സോണിയിൽ ഇവർ റിലീസ് ചെയ്തിരിക്കുന്ന തമിഴ് റോക്കേഴ്സ്. അറിവഴകൻ സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ അരുൺ വിജയ്, വാണി ഭോജൻ, അഴകം പെരുമാൾ, വിനോദിനി, ജി മാരിമുത്തു തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രിന്റുകൾ ഓൺലൈനായി വരുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ് റോക്കേഴ്സ് എന്ന പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പൈറസിയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്ന രീതിയിലാണ് തമിഴ് റോക്കേഴ്സിനെ കുറിച്ച് പറയാറുള്ളത്. ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞ് സീരീസ് വരുമ്പോൾ എങ്ങനെയായിരിക്കാം എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം അല്ലേ? പൈറസി പ്രശ്നം വലിയ രീതിയിൽ തന്നെ സിനിമാ വ്യവസായത്തെ ബാധിച്ചിരിക്കുന്ന ഒരു സമയം, ഒരു പുതിയ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ സീരീസിൻ്റെ കഥയും ആരംഭിക്കുന്നത്. അതിരടി സ്റ്റാർ ആദിത്യയുടെ 300 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ ഗരുഡയുടെ റിലീസ് എടുക്കുന്നു. അതേസമയം തിയേറ്റർ റിലീസിന് മുന്നത്തെ ദിവസം തന്നെ തമിഴ് റോക്കേഴ്സിൽ ചിത്രം ലഭ്യമാകും എന്നൊരു വാർത്തയും, അങ്ങനെ തമിഴ് റോക്കേഴ്സിനെ മൊത്തത്തിൽ പൂട്ടിക്കാനായി എസ് പി രുദ്രയും സംഘവും വരുന്നു. തുടർന്നടക്കുന്ന സംഭവങ്ങളാണ് ഈ സീരീസ് ഒരു ത്രില്ലർ പശ്ചാത്തലം നൽകി നമ്മളോട് പറയുന്നത്. 25 മുതൽ 35 മിനിറ്റ് വരെ ആവറേജ് ദൈർഘ്യം നമുക്ക് പറയാവുന്ന 8 എപ്പിസോഡുകളിലായിട്ടാണ് ഇതിൻ്റെ കഥയൊക്കെ പറയുന്നത്. സീരീസ് ആയതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തിനും ഡീറ്റെയിലിംഗ് നൽകി കഥ പറയാനുള്ള അവസരത്തെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ചില സമയത്ത് അത് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിലും മറ്റ് ചില സമയത്ത് പ്രധാന കഥയിൽ നിന്നും ഫോക്കസ് പോകുന്നതിനും അനാവശ്യമായി ചേർത്ത് വെച്ചതുപോലെയും അനുഭവപ്പെടുന്നുമുണ്ട്. ഇനി പ്രകടനത്തിലേക്ക് വന്നാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചവരൊക്കെ അവരുടെ വേഷങ്ങൾ നന്നായി തന്നെ ചെയ്തു എന്നാണ് തോന്നിയത്. അരുൺ വിജയ് പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. സീരീസിൻ്റെ പശ്ചാത്തല സംഗീതം, ഛായാഗ്രഹണം എന്നിവയും മികവുള്ളതായി അനുഭവപ്പെട്ടു. ഇടയ്ക്ക് വലിച്ചു നീട്ടൽ കൂടുതലാണ് എന്ന നിലയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. സീരീസ് പറയാൻ തിരഞ്ഞെടുത്ത വിഷയം, ട്രെയിലർ എന്നിവ നൽകിയ പ്രതീക്ഷയൊന്നും നിറവേറ്റാൻ സാധിച്ചില്ല എന്നാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. തുടക്കത്തിൽ തമിഴ് റോക്കേഴ്സ് എന്ന ബിൽഡപ്പൊക്കെ നൽകി ഒരു സിനിമയുടെ റിലീസും അതിൻ്റെ നിർമ്മാതാവിൻ്റെ സംഭാഷണമൊക്കെ വന്ന് പശ്ചാത്തലം ബിൽഡ് ചെയ്യുന്ന സമയത്തും സീരീസ് ഒരു ഓക്കെ ഫീലായിരുന്നു. ട്രെയിലർ നൽകിയ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് തന്നെയായിരുന്നു അതിൻ്റെ തുടക്കവും എൻ്റെ കാര്യങ്ങളൊക്കെ പോയിരുന്നതും. പക്ഷേ ഉള്ളിലേക്ക് പോകുന്തോറും ഒരു സാധാരണ കഥയും അതിൽ ചേർത്ത് വെച്ച കുറച്ച് കാര്യങ്ങളും എന്ന നിലയിൽ മാത്രമാണ് അനുഭവപ്പെട്ടത്. പിടിച്ചിരുത്തുന്നതിലും സീരീസ് കാര്യമായി വിജയിക്കുന്നില്ല. പൈറസി, അതിൻ്റെ പ്രശ്നങ്ങൾ, അത് സിനിമയെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതിനിടയിലൂടെ കൊണ്ടുവന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായി എന്ന് തോന്നി. അതാണ് ഒരു പ്രധാന പോസിറ്റീവായി അനുഭവപ്പെട്ട കാര്യവും. നല്ലൊരു സാധ്യത ഉണ്ടായിരുന്ന സബ്ജക്റ്റിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അന്വേഷണം അതിൻ്റെ ട്രാക്കൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നൊരു ഫീൽ മാത്രമേ ഉള്ളൂ. പലപ്പോഴും ലോജിക്കൽ പ്രശ്നങ്ങൾ കൂടുതലായി വരുന്നതുമുണ്ട്. ഒരു സാധാരണ ത്രില്ലറിലേക്ക് പോകുമ്പോഴും ഉടനീളം പിടിച്ചിരുന്നതിലും സീരീസ് വലിയ രീതിയിൽ വിജയിക്കുന്നില്ല. പല കഥാപാത്രങ്ങളും മികച്ച രീതിയിൽ എഴുതപ്പെട്ടില്ല എന്നതും സീരീസ് നേരിടുന്ന പ്രശ്നമാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കൊള്ളാം എന്നൊരു ഫീൽ ലഭിക്കുന്നത്. ഓവറോൾ എനിക്ക് തോന്നിയത് ഒരു കിഡിലൻ സീരീസ് ആക്കാനുള്ള ടോപ്പിക് ആയിരുന്നു, പക്ഷേ ഒരു സാധാരണ ത്രില്ലറിലേക്ക് മാറ്റിയ അവസ്ഥയായിപ്പോയി. എനിക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്ന അനുഭവമാണ് സീരീസ് സമ്മാനിച്ചത്. വിഷയത്തിൻ്റെ പ്രാധാന്യം സീരീസ് കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ടോ പൂർണ്ണമായിട്ട് എന്നൊരു കാര്യത്തിൽ സംശയം തന്നെയാണ്. സീരീസ് കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. ഇതിൻ്റെ മലയാളം ഡബ്ഡ് വേർഷൻ കൂടെ സോണിയിൽ ലഭ്യമാണ്. ഞാൻ തമിഴാണ് കണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.